നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ എൽ ഡി എഫ് ചരിത്ര വിജയം സ്വന്തമാക്കിയപ്പോഴും ചില ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടികൾ പാർട്ടിക്ക് കനത്ത ആഘാതമായിരുന്നു ഉണ്ടാക്കിയത് ചില മണ്ഡലങ്ങളിൽ വലിയ വോട്ട് ചോർച്ചയും സംഭവിച്ചു ഇപ്പോഴാ ഇതിൽ സി പി എമ്മിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സി പി ഐ ഘടക കക്ഷികളുടെ ചില മണ്ഡലങ്ങളിൽ സി പി എം പ്രചരണത്തിന് സഹകരിച്ചില്ലെന്ന രൂക്ഷ വിമർശനമാണ് അവലോകന റിപ്പോർട്ടിലുള്ളത് നേരത്തെ സി പി ഐയെ വിമർശിച്ചിട്ടുള്ളതായിരുന്നു സി പി എമ്മിന്റെ അവലോകന റിപ്പോർട്ട് സമാന രീതിയിൽ വീഴ്ചയിൽ സി പി എമ്മിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് റിപ്പോർട്ടിൽ സി പി ഐയും ഉയർത്തിയിരിക്കുന്നത് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് സി പി എം വോട്ട് മറിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ ആലപ്പുഴയിലെ യു ഡി എഫിന് ആശ്വാസ ജയമുണ്ടായ ഏകമണ്ഡലം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാടായിരുന്നു ചെന്നിത്തലയെ വീഴ്ത്തി മണ്ഡലം പിടിക്കാൻ എൽ ഡി എഫ് നിയോഗിച്ചത് എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ സജ്ലാലിനെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ യു ഡി എഫ് നടത്തിയ മോശം പ്രകടനം നേട്ടമാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു എൽ ഡി എഫ് പ്രവർത്തനമെങ്കിലും പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയായിരുന്നു എന്നതാണ് സത്യം പതിമൂന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ചെന്നിത്തല മണ്ഡലത്തിൽ വിജയിച്ചത് ഇവിടെ ഇടത് വോട്ടുകൾ ചോർന്നുവെന്നാണ് സി പി ഐയുടെ കണ്ടെത്തൽ സി പി എമ്മിന് സ്വാധീനമുള്ള കുമാരപുരം തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിൽ മുന്നേറാൻ കഴിഞ്ഞില്ലെന്നത് വോട്ട് സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് കൊല്ലത്ത് മുകേഷ് സിനിമാ താരമെന്ന ഗ്ലാമർ പരിവേഷം മാറ്റിവെക്കാത്തതാണ് തിരിച്ചടിയായതെന്നാണ് സി പി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ജനകീയ എം എൽ എ ആകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്നതാണ് തിരിച്ചടിയായതെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ കൊല്ലം മണ്ഡലത്തിൽ ഇത്തവണയും മുകേഷിന് വിജയിക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും വലിയ രീതിയിൽ വോട്ടിൽ ഇടിവ് സംഭവിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ രണ്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടിനായിരുന്നു മുകേഷ് പരാജയപ്പെടുത്തിയത് മുകേഷിന് അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ടും ബിന്ദു കൃഷ്ണയ്ക്ക് അമ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടും ലഭിച്ചു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ അറുപത്തിമൂന്നായിരത്തി ഒരുന്നൂറ്റി മൂന്നോട്ടായിരുന്നു മുകേഷിന് ലഭിച്ചത് എന്നാൽ മുകേഷിനെതിരെ ഇടതുമുന്നണിയിൽ ശക്തമായ വികാരം ഉണ്ടായിരുന്നുവെന്നായിരുന്നു നേരത്തെ സി പി എമ്മിന്റെ റിപ്പോർട്ട് സി പി എമ്മിലെ ഒരു വിഭാഗവും സി പി ഐയിലെ ഒരു വിഭാഗവും മുകേഷിനെതിരെ പ്രവർത്തനം നടത്തിയെന്ന ആരോപണങ്ങൾ ശരിവെയ്ക്കുന്ന പരാമർശങ്ങളും സി പി എം അവലോകന റിപ്പോർട്ടിലുണ്ടായിരുന്നു ജി എസ് ജയലാൽ ജയിച്ച ചാത്തന്നൂരിൽ ഇടതുമുന്നണിയുടെ വോട്ട് ബി ജെ പി പോയെന്നും സി പി ഐ കുറ്റപ്പെടുത്തുന്നുണ്ട് കൊല്ലത്ത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഇത്തവണ ജയലാലിന് ലഭിച്ചത് കഴിഞ്ഞ തവണ മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ഏഴായിരുന്നു ഭൂരിപക്ഷം കരുനാഗപ്പള്ളിയിൽ ഇടത് വോട്ടുകൾ പോലും ബൂത്തിലെത്തിയില്ല എന്നാണ് പറയുന്നത് സിറ്റിംഗ് എം എൽ എയുടെ വീഴ്ചയിൽ തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തവണ എൽ ഡി എഫിന് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട മണ്ഡലമായിരുന്നു കരുനാഗപ്പള്ളി സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ആർ രാമചന്ദ്രനെ വീഴ്ത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി സി ആർ ആയിരുന്നു മണ്ഡലം പിടിച്ചെടുത്തത് ഇരുപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടായിരുന്നു ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിൽ മഹേഷിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന് പരാജയ ാണ് രാമചന്ദ്രൻ ഇവിടെ വിജയിച്ചത് പത്തനംതിട്ടയിലെ കോന്നിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഘടകകക്ഷിയുമായി ആലോചിക്കാൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ രുക്ഷ വിമർശനമായി പറഞ്ഞിട്ടുണ്ട് അതേസമയം പാലായിലും കടുത്തുരുത്തിയിലും സ്ഥാനാർത്ഥികളുടെ പരാജയം വ്യക്തിപരമാണെന്നാണ് സി പി ഐ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തവണ കോട്ടയം ജില്ലയിൽ ഏഴ് മണ്ഡലങ്ങൾ ജയിക്കുമെന്നായിരുന്നു എൽ ഡി എഫിനെതിരെ കണക്കുകൂട്ടൽ ഇതിൽ പാലായിലും കടുത്തുരുത്തിയിലും ഇടതുമുന്നണി പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തന്നെ ഇറങ്ങിയിട്ടും പാല പിടിക്കാൻ സാധിച്ചില്ലെന്നത് ഇടതുമുന്നണിക്ക് കനത്ത ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയത് പാലായിലെ പരാജയം പാർട്ടിയുടെ സംഘടന ദൗർബല്യമാണെന്നായിരുന്നു സി പി എം റിപ്പോർട്ട് എന്നാൽ കേരള കോൺഗ്രസിന്റെ വരവ് ഇടതുമുന്നണിക്ക് ഗുണകരമായിരുന്നുവെന്നാണ് സി പി എം റിപ്പോർട്ട് അതേസമയം കേരള കോൺഗ്രസ് ഇടതുമുന്നണിക്ക് പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെന്ന് സി പി ഐയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു वेबडेस्क तत्व न्यूज़